ഡോൾക്കിയെ രക്ഷപ്പെട്ട് കളഞ്ഞല്ലോ. ഉറപ്പായിട്ടും അവന്മാരെ മെഷീൻ തെറ്റായ രീതിയിൽ ഉപയോഗിക്കും. ടെൻഷൻ അടിക്കല്ലേ അമ്മാവ, അവർമാർക്ക് ഈ മെഷീൻ മിസ്യൂസ് ചെയ്യാൻ പറ്റില്ല. എന്റെ കൈവശം ഒരു പ്ലാൻ ഉണ്ട്. കോജി അങ്കിൾ, നിങ്ങൾ ആ മെഷീനിൽ കുറച്ച് ചേഞ്ചസ് ചെയ്യണല്ലോ. നിന്റെ ഐഡിയ നല്ലപോലെ വർക്കൗട്ട് ആയിരിക്കുന്നു അനന്തരവ. ഞാൻ ആ മെഷീന്റെ കോഡ് മാറ്റി കഴിഞ്ഞിരിക്കുന്നു. ഇനി ആ മെഷീൻ സ്വർണത്തിനെയല്ല ഉറങ്ങുന്ന ആളെയായിരിക്കും കണ്ടെത്തുക. ഐ, സ്വർണമല്ല ഉറങ്ങുന്ന ആളാ. എനിക്ക് തോന്നുന്നത് കോജിയുടെ മെഷീൻ എന്തോ കുഴപ്പം പറ്റിയിട്ടുണ്ടെന്ന. അതൊന്നും അല്ല അമ്മാവ, കോജി അങ്കിൾ ആ മെഷീന്റെ ടാർഗറ്റ് മാറ്റിയതാ. ഇനി ആ മെഷീൻ സ്വർണം അതായത് ഗോൾഡിനെ അല്ല തേടി നടക്കുന്നത്, വേറെ ഏതെങ്കിലും സാധനത്തിനായിരിക്കും. അതായത് ഉറങ്ങുന്ന ആൾക്കാരെയായിരിക്കും. ഒരു കാര്യം ഞാൻ പറഞ്ഞേ പറ്റൂ, കോജിയുടെ കണ്ടുപിടുത്തവും അനന്തരവന്റെ ഐഡിയയും അടിപൊളിയാണെന്നേ. സ്വർണം ഈ ചുമരിനകത്താണെന്നാ തോന്നുന്നത്. ചേട്ടാ, നമുക്ക് ഈ മതിലേക്ക് പൊളിച്ചാലോ? ഡോൾക്കി, നീ എവിടെ പോയി? ഈ സ്വർണം എവിടെ ഇരിക്കുന്നത്? നിങ്ങളെ രണ്ടാളും എന്റെ ഉറക്കം കളഞ്ഞേക്കുക. അത് പറഞ്ഞിട്ട് സ്വർണം എവിടെയുണ്ടെന്ന് ചോദിക്കുന്നു. പറഞ്ഞു തരാടാ സ്വർണം എവിടെ ഉണ്ടെന്ന്. ചങ്കു മങ്കോ ടങ്കു, എല്ലാരും വേഗം വാ. ഈ അമ്മാവനും അനന്തരവനും ചേർന്ന് നമ്മുടെ പ്ലാൻ ആകെ ഫ്ലോപ്പ് ആക്കി കളഞ്ഞല്ലോ. സാരമില്ല ഡോൾക്കി, നമുക്ക് ഈ ധൂം തടാക്ക ടാബ്ലറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഈ സൂപ്പർ ഫാസ്റ്റ് ട്രെയിനിൽ നമുക്ക് സൂപ്പർ ഫാസ്റ്റ് ആയിട്ട് ക്യാഷ് ഉണ്ടാക്കാം. പിന്നെ ബല്ലേട്ടാ, നമ്മളിത് എങ്ങോട്ടാ പോന്നെ? എങ്ങോട്ടുമല്ല മമ്മി, പുതിയ ട്രെയിൻ സവാരി ആരംഭിച്ചിരിക്കുകയല്ലേ. അതുകൊണ്ട് ടിക്കറ്റ് ഡിസ്കൗണ്ട് ഓഫറിൽ കിട്ടി, പകുതി വിലക്ക് കിട്ടി. അതുകൊണ്ടാ ഞാൻ അതൊക്കെ വാങ്ങിച്ചത്. അറ്റൻഷൻ, ഞങ്ങള് മുഗൾ സാമ്രാജ്യം മുതലെ പാരമ്പര്യമായ ചായക്കാരാണ്. ഞങ്ങള് കാശൊക്കെ ആദ്യം മേടിച്ച് പോക്കറ്റിലിടും, എന്നിട്ടാണ് ഞങ്ങള് ചായ കൊടുക്കാറുള്ളൂ. മനസ്സിലായോ? രണ്ടുപേരും അങ്ങനെ എങ്ങനെ പോയി കളക്ട് ചെയ്യേ, എന്നിട്ട് എന്റെ പുറകെ വാ. അതെ ചേട്ടാ, ഒരു മസാല ചായ എടുക്കട്ടെ? വെറും 20 രൂപയുള്ളൂ ചേട്ടാ. 20 രൂപയോ? തീർച്ചയായും ഞാനത് വാങ്ങില്ല. ഡാബയിൽ 5 രൂപ, ഇവിടെ 20 രൂപയോ? സൂപ്പർ ഫാസ്റ്റ് ട്രെയിനിൽ ചായയുടെ വില പോലെ സൂപ്പർ ഫാസ്റ്റ് പോലെ തന്നെയാണല്ലോ. എന്റെ ഈ ധൂം തടാക്ക ഗുളിക അവർക്ക് നല്ല സുഖമായ ഉറക്കം നൽകും. ഇനി ബോംബ് പൊട്ടിയാൽ പോലും അവർ എഴുന്നേൽക്കില്ല. ചായ ചായ മസാല ചായ. എടുത്താ പിന്നെ വന്നു. നിന്റെ ഈ സൂപ്പർ ഫാസ്റ്റ് മസാല ചായ വേണ്ടത് നിന്നോട് ഞാൻ അപ്പഴേ പറഞ്ഞതല്ലേ. ഓ പൊക്കോ. ഇതൊന്ന് കേക്ക് സാറേ, ഞങ്ങളുടെ മിമിക്രി ചേട്ടൻ ഒരു പുതിയ സ്കീം തുടങ്ങിയിട്ടുണ്ട്. ആദ്യം നിങ്ങൾ ഇതൊന്ന് കുടിച്ചു നോക്ക്, എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ കാശ് പോലും തരണ്ട. ആദ്യം ചായ വാങ്ങിച്ചു കുടിച്ചേക്കാം, എന്നിട്ട് ഇഷ്ടമായില്ലെന്ന് പറഞ്ഞാ പോരെ, ചായ ഫ്രീ ആയിട്ട് കിട്ടും. ഓ ശരി ശരി, രണ്ട് ചായ ദാ എനിക്ക് ബൊമ്മി മേടത്തിന് കൊടുക്ക. ആ യെസ് സാർ. എനിക്ക് ചായയുടെ രുചി ഒട്ടും ഇഷ്ടമില്ല, അതുകൊണ്ട് ഞാന് ചായ. ചേട്ടാ, ഇത് സൂപ്പർ ഫാസ്റ്റ് ട്രെയിനാണ്, അത് ഇവിടെ ഒന്നും നിക്കില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യും? പുറകിലുള്ള എംപ്റ്റി കോച്ചിലേക്ക് പോകാം, എന്നിട്ട് നമുക്ക് ഈ പെട്ടി തുറന്നു നോക്കാം.
മാന്യമഹാജനങ്ങളെ, നിങ്ങൾ സിനിമയിലും മറ്റും പല സൂപ്പർ സ്റ്റാറുകളെയും കണ്ടു കാണും. പക്ഷേ ഇപ്പൊ നിങ്ങൾ കാണാൻ പോകുന്നത് ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ രണ്ട് സൂപ്പർ സ്റ്റാർസ്, ഡില്ലുവും പിന്നെ പില്ലുവും. കയ്യടിക്ക്, കയ്യടിക്ക്! അയ്യോ, ഇമാരും മിമിക്രി ചേട്ടനെ ഔട്ടാക്കുന്നാ തോന്നുന്നേ. ഈ രണ്ട് മങ്കീസും ഇവിടെ നിന്ന് അടിച്ചു പൊളിക്കുന്ന ഉറപ്പാ. മിണ്ടി പോകരുത്, മരമണ്ട. ഈ മിമിക്രി ബായനെ തോപ്പിക്കാനായിട്ട് ഇതുവരെ ആരും ജനിച്ചിട്ടും കഴിഞ്ഞിട്ട് ജനിക്കാനും പോണില്ല. എനിക്ക് ബാൽക്കണിയിൽ ടിക്കറ്റ് കിട്ടിന്ന് തോന്നണേ. കാലി തുടങ്ങി ഇഷ്ട. എടോ ബഹദൂറെ, എല്ലാരോടും പറഞ്ഞേക്ക്, ഇമയൊന്നും ചിമ്മാൻ പോലും പാടില്ല. കള്ളൻ ഏത് രൂപത്തിലാ വരാൻ ആർക്കും പറയാൻ പറ്റില്ല. ഈ കൊച്ചർക്കൻ എന്താണോ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അമ്മാവാ, ഞാൻ താഴെ കൂട്ടത്തിനോടൊപ്പം നിന്നേക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം തോന്നിയാ ഉടനെ എനിക്ക് സിഗ്നൽ താ. ഓക്കേ അനന്തരവ, നീ വിഷമിക്കണ്ട, അത് ഞാൻ നോക്കിക്കോളാം. മാന്യമഹാജനങ്ങളെ, ഇന്നത്തെ കാലത്ത് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ലോകമൊത്തം ഇന്ന് മൊബൈൽ ഗെയിമിന് അടിമപ്പെട്ടിരിക്കുകയാണ്. പക്ഷേ അക്കാര്യത്തിൽ എന്റെ ഡില്ലുവും പില്ലുവും ഒട്ടും പുറകോട്ടല്ല. ഇപ്പൊ ആരും ആ കഥ പറയാറില്ല. ഒരു രാജാവ് ഉണ്ടായിരുന്നു, ഒരു റാണി ഉണ്ടായിരുന്നു എന്ന്. കയ്യടിക്കേ, കയ്യടിക്കേ! മാന്യമഹാജനങ്ങളെ, കണ്ടില്ലേ അവര് രണ്ടുപേരും എങ്ങനെ തള്ളിയിടിക്കുന്നെന്ന്? മൊബൈൽ ഗെയിം കാരണം ഇപ്പോൾ രണ്ടുപേരും തെറ്റിപ്പിരിഞ്ഞിരിക്കുകയാണ്. ഡില്ലു ഇപ്പോൾ ഭയങ്കര ദേഷ്യത്തിലാണ്, അവന് ഈ സിറ്റി വിട്ടു പോകാൻ തീരുമാനിച്ചിരിക്കുക. പക്ഷേ പില്ലുവാകട്ടെ ഇപ്പോഴും മൊബൈൽ ഗെയിം കളിക്കാനുള്ള തിരക്കിലാ. അവൾക്ക് വേറൊന്നിലും ശ്രദ്ധയില്ല. ഈ ഫാക്ടറിയിൽ വന്നു പോകുന്ന എല്ലാവരും ചെക്കിയാറുണ്ട്, റട്ടുവിനെ മാത്രം ചെക്കിയാറേ. നീ പറഞ്ഞു വരുന്ന ഈ ഡയമണ്ട് ഇനി റട്ടുവാണോ അടിച്ചു മാറ്റുന്നത്? ഓർമ്മയുണ്ടോ പോപ്പട്ടിലാല് പറഞ്ഞത് റട്ടുവിന് ഒരുപാട് വെയിറ്റ് എടുക്കാൻ പറ്റില്ലെന്ന്? അങ്ങനെ നോക്കിയാൽ അവന് ഒരു നേരത്തെ ഒരു ഡയമണ്ട് എടുക്കാൻ പറ്റൂ. ആ പോയിന്റ് ഞാൻ ആലോചിച്ചില്ലല്ലോ. പക്ഷേ റട്ടുവിന് ആ ഡയമണ്ടിന്റെ ആവശ്യമില്ലല്ലോ. എന്റെ പൊന്നമ്മാവാ, റട്ടുവിനെ കൊണ്ട് പോപ്പട്ടിലാലാണ് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത്. ഇപ്പൊ മനസ്സിലായി, നീ കൊള്ളാലോ അനന്തരവാ, പെട്ടെന്ന് തന്നെ കണ്ടുപിടിച്ചല്ലോ. അമ്മാവാ, നമുക്ക് ലഞ്ച് ടൈം വരെ വെയിറ്റ് ചെയ്യാം. അമ്മാവാ, ദേ നോക്ക് റട്ടു വരും, നമുക്ക് അവനെ ഫോളോ ചെയ്യാം. വേഗം വണ്ടി എടുക്ക്. ഓഹോ, ഈ റട്ടു എവിടെയാ പോയത്? അമ്മാവാ, നമുക്ക് വേഗം പോപ്പട്ടിലാലിന്റെ വീട്ടിൽ ചെന്നേ പറ്റൂ. അതേ അനന്തരവാ. പക്ഷേ ഇവിടെ ഇങ്ങ് റട്ടു ഇല്ലല്ലോ. തീർച്ചയായും ഇതിലെന്തോ കുഴപ്പമുണ്ട്. റട്ടു നമുക്ക് മുമ്പ് പറന്നു പോയതല്ലേ? പക്ഷെ നമ്മളിവിടെ വന്നതിന് ശേഷം അവനിവിടെ എത്തിയത്. അതായത് അവൻ വരുന്ന വഴിയിൽ മറ്റെവിടെയോ പോയിട്ടുണ്ട്. നമുക്ക് ഒന്നുകൂടി ചിന്താമണിയുടെ ഫാക്ടറിയിലേക്ക് പോകേണ്ടി വരും. എന്നിട്ടൊരു കാര്യം നോക്കണം, അവൻ എവിടേക്കാ പോകുന്നതെന്ന്. ഈ പച്ച നിറ തൂവൽ റട്ടുവിന്റെ ആണല്ലോ. എന്ന് വെച്ചാ അവൻ ഈ വഴിയാ പോയിട്ടുണ്ടാവുക.
അപ്പൊ ഡയമണ്ട് ഇവിടെ കൊണ്ടുവന്ന് ഒളിപ്പിച്ചിരിക്കാതെ ഫാക്ടറിയിൽ നിന്ന് റട്ടു നേരെ വന്ന് ഇവിടെ ഡയമണ്ട് ഒളിപ്പിച്ചു വെക്കും. പിന്നെ പൊപ്പട്ടലാലിന്റെ ആഹാരം എടുക്കാൻ നേരെ വീട്ടിലേക്ക് പോകും. അത് ഏതായാലും കലക്കി അനന്തരവാ. നിന്റെ ഐഡിയ ശരിക്കും അടിപൊളി തന്നെ.